പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ബാലാക്കോട്ട് അടക്കമുള്ള ഭീകരാക്രമണ കേന്ദ്രത്തിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഇന്ത്യയെ ചെറുത്തു നിൽക്കാനായി വന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തറിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ വ്യോമസേന പിന്തിരിയുകയായിരുന്നു. വെറും 21 മിനിറ്റ് മാത്രമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളാണ് ഇന്ത്യൻ മിറാഷ് 2000 കരുത്തറിഞ്ഞതോടുകൂടി പിന്തിരിഞ്ഞു പോയത്. ബാലാക്കോട്ട് അടക്കമുള്ള 3 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത വ്യോമസേന നടപടിക്കിടെ പാക് വ്യോമസേന വിമാനങ്ങൾ തടയാൻ ശ്രമിച്ചതായി റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യയുടെ മിറാഷ് പോർ വിമാനങ്ങളുടെ കരുത്തറിഞ്ഞതോടെ പാക് വിമാനങ്ങൾ പിന്തിരിഞ്ഞു. F-16 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ ആക്രമണത്തെ തടയാൻ ശ്രമിച്ചത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുപാളയം തകർത്ത് മുന്നേറാനും ബോംബുകൾ വർഷിക്കാനും കെൽപ്പുള്ള മിറാഷ് 2000 വിമാനങ്ങൾ ആക്രമണം നടത്തുമ്പോൾ പാക് യുദ്ധവിമാനങ്ങൾക്ക് പ്രതിരോധം അസാധ്യമായി. ഇതോടെ അവർ പിൻവാങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 12 മിറാഷ് വിമാനങ്ങളാണ് പാക് മണ്ണിൽ പ്രത്യാക്രമണത്തിന് പോയത്. ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ട്. പാക് അധീന മേഖലയിലെ ബാലാക്കോട്ടിലാണ് ആക്രമണം നടന്നതെന്നാണ് പാക് കരസേനാ മേധാവി പറയുന്നത്. നിയന്ത്രണ രേഖ മാത്രമാണ് ഇന്ത്യ ലംഘിച്ചതെന്നും അതിർത്തി ലംഘിച്ചിട്ടില്ലെന്നുമാണ് പാകിസ്ഥാന്റെ ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം. ആളപായമോ നാശനഷ്ടമോ ഇല്ലെന്നും പാകിസ്ഥാൻ തടിതപ്പാനായി അവകാശപ്പെടുന്നു. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നാണ് 12 മിറാഷ് 2000 വിമാനങ്ങളോടെ വ്യോമസേനാ സംഘം പുറപ്പെട്ടത്. പാക് മണ്ണിലെ 3 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സംഘം 30 മിനിറ്റുകൾക്കകം ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു. 21 മിനിറ്റ് നീണ്ട ഓപ്പറേഷനാണ് പാക് മണ്ണിൽ വ്യോമസേന നടത്തിയത്. 3 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു. ആദ്യ ആക്രമണം ബാലാക്കോട്ടിലായിരുന്നു. ഇന്ത്യ പാക് അതിർത്തിക്കപ്പുറമുള്ള ബാലാക്കോട്ട് മേഖല ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ 3:45 ആക്രമണം തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ സംയുക്ത ക്യാമ്പുകളാണ് തകർത്തത്. പിന്നീട് പുലർച്ചെ 3:45 മുതൽ 3:53 വരെ മുസഫറാബാദിലെ ഭീകര ക്യാമ്പുകളിലേക്കും സൈനിക നടപടിയുണ്ടായി. പുലർച്ചെ 3:58 ചക്കൌത്തിയിലെത്തിയ സംഘം 4:40 വരെ ആക്രമണം നടത്തി. ചക്കൌത്തിയിലെ ഭീകര ക്യാമ്പുകളും തകർത്ത് ഇന്ത്യൻ സംഘം തിരിച്ചു വരികയായിരുന്നു. പശ്ചിമ എയർ കമാൻഡന്റാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.